നമസ്കാരം. വിരമിക്കുന്ന വേളയിൽ കേരളത്തിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോക്നാഥ് ബെഹ്റ മാധ്യമങ്ങളോട് ഇന്ന് നടത്തിയ വെളിപ്പെടുത്തൽ ഓരോ മലയാളിയെയും ഞെട്ടിപ്പിക്കുന്നതാണ്, ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വ്യാപകമായി ഐ.എസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം, കേരളത്തിൽ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഇല്ലെന്ന് പറയാനാകില്ല എന്നും പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ഒരു വലിയ സമൂഹം ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കയ്യിലേക്ക് പോവുകയാണ് എന്നുള്ള സത്യവും അദ്ദേഹം വെളിപ്പെടുത്തി. നമ്മൾ വളരെ മലയാളികൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് കേരളത്തിലെ DGP പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വസ്തുത പുറത്തുവിട്ടത്, ഈ ഞെട്ടിപ്പിക്കുന്ന വസ്തുത പുറത്തുവിട്ടത് കേരളത്തിൻ്റെ പോലീസ് ഡയറക്ടർ ജനറലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തിയും ആധികാരികതയും വർദ്ധിപ്പിക്കുന്നത്. ഇക്കണക്കിന് നമ്മൾ എന്തുമാത്രം കരുതിയിരിക്കണം എന്നുള്ളതാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ സർക്കാർ മാത്രമല്ല, നമ്മൾ പൗരന്മാരും ഇതേക്കുറിച്ച് ബോധവാന്മാരാകണം. IS പോലെയുള്ള ലോകത്തെമ്പാടുമുള്ള ആഗോള ഭീകര സംഘടനയ്ക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്നുള്ളത് ശരിവെച്ചത് ഇത് അവിശ്വസനീയമെന്ന് നമുക്ക് തോന്നാമെങ്കിലും സംഭവം സത്യമാണെന്ന് കുറേ നാളുകളായി കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ലവ് ജിഹാദിൻ്റെ പേരിൽ വിവാഹം കഴിച്ച് അന്യനാടുകളിലേക്ക് സിറിയയിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുമൊക്കെ പോയി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി പെൺകുട്ടികൾ ഈ കേരളത്തിൽ നിന്നാണ് പോയത് എന്നുള്ളതാണ് അതിലെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇവരിൽ പലരും ഉന്നത വിദ്യാഭ്യാസം നേടിയ നല്ല കുടുംബങ്ങളിൽ ജനിച്ച മികച്ച സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്നവരാണ് എന്നുള്ളതാണ്. തീവ്രവാദികളെ സംബന്ധിച്ച് ഇത്തരക്കാരെ മികച്ച വിദ്യാഭ്യാസമുള്ള നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സാമാന്യ എല്ലാത്തിനെ കുറിച്ചും ധാരണയുള്ള ആളുകളെ തങ്ങളുടെ ഏജൻറ്റുമാരായി അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തകരായി കിട്ടുക എന്നുള്ളത് ഈ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, നമ്മൾ മലയാളികൾ ഇത്തരം കാര്യങ്ങളോട് എന്നും ഒരു രഹസ്യമായ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു വലിയ സമൂഹം വിദ്യാഭ്യാസമുള്ളവർക്കിടയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇത്തരം സംഭവങ്ങൾ ലോകത്തെവിടെ ഉണ്ടായാലും അത് നമ്മുടെ നാട്ടിലും പകർത്താനും അത് വീണ്ടും ഇവിടെയും നടപ്പിലാക്കാനും പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ട നിരവധി അനുഭവങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1960s അവസാനത്തോടെ തുടങ്ങിയ നക്സലൈറ്റ് പ്രസ്ഥാനം, അത് പശ്ചിമബംഗാളിലെ നക്സൽവാരിയിലാണ് ആരംഭിച്ചതെങ്കിലും വളരെ വൈകാതെ തന്നെ അതിന് കേരളത്തിൽ പ്രവർത്തകരും ശാഖകളും എല്ലാം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ വിചിത്രമായ കാര്യം. ഇവരിൽ പലരും കേരളത്തിലെ ഈ നക്സലൈറ്റ് പ്രസ്ഥാനം തുടങ്ങിയ പലരും ഈ കനുസന്യാൽ അല്ലെങ്കിൽ ചാരുമചിന്താർ തുടങ്ങിയ ഈ നേതാക്കളെ കാണുകയോ ബന്ധപ്പെടുകയോ കത്തെഴുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ നാട്ടിലും ഒരുതരം റൊമാൻറ്റിക് ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു കാൽപ്പനികമായ ഒരു ആനന്ദത്തോടു കൂടി ഇവിടെയും അത്തരം പ്രസ്ഥാനം ആരംഭിക്കുകയും അന്നും ഇതുപോലെ സമൂഹത്തിലെ വളരെ വിദ്യാഭ്യാസമുള്ള നമ്മൾ ക്രൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയൊരു തലമുറയെ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരകൃത്യം അന്ന്. ഇന്ന് അവരിൽ പലരും പറയുന്നു ഞങ്ങൾക്ക് അന്ന് അബദ്ധം പറ്റിപ്പോയി എന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഇവർ നടത്തുന്ന പല ഓപ്പറേഷനുകളിലും ദയനീയമായി പരാജയപ്പെട്ട് മരിച്ചുപോയവരുണ്ട്, പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടവരുണ്ട്, അതല്ലാതെ ഇന്നും ജീവച്ഛവമായി ജീവിക്കുന്നവരുണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. അന്ന് എന്തിനേക്കാണോ ഇവരിൽ പലരും എതിർത്തിരുന്നത്, ഇന്ന് അന്ന് നക്സലൈറ്റ് പ്രസ്ഥാനത്തുണ്ടാകുന്ന പലരും ഇന്ന് നേരെ തിരിച്ച് ഒരു കാലത്ത് അവർ ബൂർഷ്വാ എന്നും മറ്റും വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ എങ്ങനെയാണോ അന്ന് ജീവിച്ചിരുന്നത് അതിനേക്കാൾ ബൂർഷ്വാമാരെ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ പഴയകാല ചില നക്സലൈറ്റ് നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ മലയാളിയുടെ ഒരുപക്ഷെ നമുക്ക് വിദ്യാഭ്യാസം ഉള്ളതിൻ്റെ ഒരു മോശം ഫലമാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട രീതിയിൽ, കാരണം ഇത്തരം കാര്യങ്ങൾ കിട്ടുമ്പോൾ പെട്ടെന്ന് അത് പഠിക്കാനും അതിലോട്ട് ആകർഷിക്കാനുമുള്ള മലയാളിയുടെ ഒരു വിഭാഗം മലയാളികളുടെ എന്ന് തന്നെ പറയണം, ഈ ഒരു ത്വര ഇത് നമുക്ക് പലപ്പോഴും അപകടം ചെയ്യും. ഇതുപോലെയാണ് ഇപ്പോൾ തീവ്രവാദത്തിൻ്റെ കാര്യവും. വളരെ പെട്ടെന്നാണ് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് DGP പറയുന്നത് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. കാരണം ഈ വിദ്യാഭ്യാസം ഉള്ള തലമുറ അവരേറെ വായിക്കുന്നു, അല്ലെങ്കിൽ അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ ഇടപെടുന്നു, അല്ലെങ്കിൽ സിനിമ നിർമ്മിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കാണാം നമ്മുടെ മാധ്യമരംഗത്തും നമ്മുടെ സിനിമയിലും ഇതെല്ലാം തന്നെ ഒരു ഹിഡൻ അജണ്ടകൾ കടന്നു വരുന്നത്. അതിൻ്റെ പിന്നിൽ ഇത്തരം തീവ്രവാദ ബന്ധം തന്നെയല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമ്മൾ മലയാളികൾ ഏറെ കരുതിയിരിക്കണം. കാരണം ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് DGP പറഞ്ഞത്
മറ്റ് നേരിട്ടുള്ള തീവ്രവാദികളെക്കാളും അപകടകരമായ ഒരവസ്ഥ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ദിശാസൂചനയായിട്ടാണ് നമുക്കത് കാണേണ്ടത്. കാരണം ഈ സൈലൻ്റ് ആയിട്ടുള്ള ഇത്തരം സെല്ലുകൾ നിശബ്ദരായ നമുക്കറിയില്ല ഇവരാരാണെന്നുള്ളത്. ചിലപ്പോൾ അവർ പൊതു സമൂഹത്തിൽ മറ്റ് വേഷങ്ങളിലായിരിക്കാം കാണുന്നത്. പക്ഷെ അവരും വളരെ രഹസ്യമായി ഇത്തരം പ്രവർത്തനങ്ങളോട് നടത്തുമ്പോൾ നമ്മുടെ മലയാളികളുടെ ജീവിതം ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ DGP യുടെ വാക്കുകൾ. എന്തായാലും നമുക്കും എല്ലാവർക്കും മലയാളികൾക്ക് കരുതലോടെ ഇരിക്കാം. ഏറ്റവും വിദ്യാഭ്യാസമുള്ള മതസൗഹാർദ്ദം നിലനിൽക്കുന്നുവെന്ന് ഇപ്പോഴും പറയപ്പെടുന്ന ഒരു സമൂഹം അവിടെ ഇത്തരം ഛിദ്രശക്തികളെ തുരത്തിയില്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥയും എങ്ങോട്ടാവും എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാലം വരും. അത് ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും വിശ്വസിക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി TV യുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി TV യ്ക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്